ജോസ് കെ മാണി, നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന്. പക്ഷേ അത് കണ്ടും കേട്ടും നിൽക്കുന്നവർക്ക് അതങ്ങനെ തോന്നണമെന്നില്ല. നിങ്ങളുടെ പോക്ക് ശരിയല്ലെന്ന് ഉറക്കെ പറയാതിരിക്കാൻ വയ്യ. ഇതൊന്നും ഒരിക്കലും പറയരുതെന്ന് കരുതിയതാണ്. ഇന്നലെ ഒരു ദൃശ്യമാധ്യമത്തിൽ ജോസ് കെ മാണി ബി ജെ പി സഖ്യത്തിൽ ചേർന്ന് കേന്ദ്രമന്ത്രിയാകുമെന്നൊരു വാർത്ത രാവിലെ മുതൽ വൈകിട്ട് വരെ ചർച്ചാ വിഷയമായിരുന്നു. അടിസ്ഥാനരഹിതമായ ആ വാർത്ത കണ്ടപ്പോൾ നിങ്ങളൊന്ന് നിഷേധിച്ചിരുന്നുവെങ്കിൽ എന്ന് എനിക്ക് മാത്രമല്ല നിങ്ങളെയും മാണി സാറിൻ്റെ പാർട്ടിയെയും സ്നേഹിക്കുന്ന സാധാരണക്കാർക്ക് തോന്നിപ്പോയി. വേറെ ഒന്നുമല്ല, തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണെന്ന് പ്രഥമ ദൃഷ്ടിയാ തന്നെ എല്ലാവർക്കും അറിയാം. എന്നിട്ട് നിങ്ങളത് നിഷേധിക്കാതിരുന്നപ്പോൾ അതും നിങ്ങളുടെ തലയിലായി. എന്തിനാണ് ഇങ്ങനെ കുളിക്കാതെ ഈറനണിയുന്നത്? നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ എൽ ഡി എഫ് രാജ്യസഭാ സീറ്റ് തരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് തടയിടാൻ ശത്രുപക്ഷത്തു നിന്നും ബോധപൂർവം ഇറക്കിവിട്ട ഒരു വ്യാജ വാർത്തയാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം. അത് നിങ്ങൾ മാധ്യമങ്ങളെ വിളിച്ച് നിഷേധിക്കാതിരുന്നത് മോശമായിപ്പോയി. നിങ്ങൾ ബോധപൂർവം ഇടതുമുന്നണിയെ സമ്മർദ്ദത്തിലാക്കാൻ നടത്തിയ നീക്കമായിട്ട് ചിലരെങ്കിലും അതിനെ കണ്ടാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങളുടെ പ്രവൃത്തി അങ്ങനെയായിപ്പോയി. അതിനും തലേന്ന് കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തിയെന്നൊരു വാർത്തയും വന്നിരുന്നു. അതും ഇതുപോലെ തന്നെയല്ലേ, യു ഡി എഫ് അവർക്ക് അനുവദിച്ചിരിക്കുന്ന സീറ്റ് നിങ്ങൾക്ക് നൽകാമെന്ന് വാഗ്ദാനം നൽകി നിങ്ങൾ യു ഡി എഫിലേക്ക് മടങ്ങുന്നുവെന്നാണ് അതിൻ്റെ പിന്നാമ്പുറം. നാണമില്ലേ നിങ്ങൾക്ക്? ഒരു രാജ്യസഭാ സീറ്റിന് വേണ്ടി ചാടിക്കളിക്കുന്നവനാണ് എന്ന് ദുഷ്പേര് സമ്പാദിക്കാൻ. പണ്ട് മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ പൊറോട്ട രാജൻ എന്ന ചെല്ലപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു പോലീസുകാരനുണ്ടായിരുന്നു. 10-30 വർഷം മുമ്പുള്ള കഥയാണ്. പരാതിയുമായി വരുന്ന കക്ഷി 2 പൊറോട്ടയും ഒരു ബീഫ് കറിയും വാങ്ങിക്കൊടുത്താൽ അവനു വേണ്ടി സംസാരിക്കും. എതിരാളി വന്ന് പൊറോട്ടയുടെ എണ്ണം 4 ആക്കിയാൽ അയാൾ അവർക്കൊപ്പം കൂടും. ഇതൊരു കാലത്ത് നടന്ന കാര്യം തന്നെയാണ്. നിങ്ങളിതുപോലെ പൊറോട്ട രാജനാകരുത്. ഒരു രാജ്യസഭാ സീറ്റിന് വേണ്ടി എങ്ങോട്ട് വേണമെങ്കിലും മാറി മറിയുമെന്ന ഇംപ്രഷൻ നിങ്ങൾ ഉണ്ടാക്കരുത്. ഇതെല്ലാം നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ടാണ് സംഭവിച്ചത്. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാത്തതിൻ്റെ കുഴപ്പം മാത്രം. ബാർക്കോഴ ആരോപണം ഉണ്ടായല്ലോ, എന്തുകൊണ്ടാണ് അത് ഇത്രയും നാൾ നീണ്ടുപോയത്? ആദ്യ ദിവസം തന്നെ അതിന് കെ എം മാണി വിശദീകരണം നൽകാതിരുന്നത് കൊണ്ട് മാത്രമാണ്. അറിയാമോ, 4 മാസം എടുത്തു കെ എം മാണിയുടെ ഒരു പ്രതികരണം പത്രങ്ങളിൽ വരാൻ, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വരാൻ. ഒന്നുമല്ലാത്ത ഒരു കൊച്ചു കാര്യം ഇന്നും ചർച്ചാ വിഷയമായത് ആദ്യ ദിവസം തന്നെ പ്രതികരിക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ്. എന്നാൽ നിങ്ങളുടെ പേരിൽ ഒരു സ്ത്രീ പീഡന കഥയുമായി കളത്തിൽ വന്നിരുന്നുവല്ലോ. ഡൽഹിയിൽ നിന്ന് നിങ്ങൾ വിമാനത്തിൽ കയറിയെന്ന് ഉറപ്പായതിനു ശേഷം മാത്രമാണ് ആ വാർത്ത പുറത്തുവിട്ടതും ചാനലുകൾ ബ്രേക്ക് ചെയ്തതും. നിങ്ങൾ നേരെ തിരുവനന്തപുരത്ത് വന്നിറങ്ങി പിറ്റേന്ന് രാവിലെ എല്ലാ മാധ്യമങ്ങൾക്കും ലൈവായി അഭിമുഖം നൽകി അടിച്ച് തെറിപ്പിക്കുകയും ചെയ്തു. ആരുടെ നിർബന്ധത്തിലായിരുന്നാലും അന്നത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ പി സി ജോർജും ശരണ്യ മനോജും കൂട്ടരും കൂടി അവളെ നിങ്ങൾക്ക് സമ്മാനമായി നൽകുമായിരുന്നില്ലേ? ആകത്തുക ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ചില ബലഹീനതകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. 1, നിങ്ങൾ സമയത്ത് തീരുമാനമെടുക്കുന്നില്ല. 2, നിങ്ങൾ പറയേണ്ട കാര്യം നിങ്ങൾ തന്നെ സമയത്ത് പറയുന്നില്ല. ആളേറെ പോയാലും താനേറെ പോകണം, താനേറെ പോയാലും താൻ തന്നെ പോകണമെന്ന് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. കാരണം നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണല്ലോ പഠിച്ചത്. അതുകൊണ്ട് തന്നെ പോസ്റ്ററും ഒട്ടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഉപരോധിച്ചും തല്ലുമേടിച്ചും എല്ലൊടിഞ്ഞും കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് കുറവാണ്. ഇതുപോലെ വിശ്വസിക്കാൻ കൊള്ളാത്തവന്മാരെ നിങ്ങൾ എങ്ങനെയാണ് കൂടെ കൊണ്ട് നടക്കുന്നത്? പാർട്ടി പരിപാടികൾ നടത്തണമെങ്കിൽ പണം ആവശ്യമാണ്. കറ്റ കെട്ടാൻ വള്ളി കാശു കൊടുത്ത് വാങ്ങാൻ പറ്റില്ല, കറ്റയിൽ നിന്ന് തന്നെ പിരിച്ചെടുക്കണം. പക്ഷേ അതിന് മന്ത്രി അടക്കമുള്ള നേതാക്കളുടെ സഹായം സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് ലഭിക്കണം. ഒരു നിയോജകമണ്ഡലം പ്രസിഡന്റിന് ഒരു ദിവസം ഇരട്ടി വിളിപ്പിക്കണമെങ്കിൽ അത് പാർട്ടി ഉള്ളെടുത്ത് കുറഞ്ഞത് 2000 രൂപയെങ്കിലും കയ്യിൽ വേണം. മരണവീട്ടിൽ റീത്ത് വയ്ക്കാനും മണ്ഡലം മുഴുവൻ ഓടി നടക്കാനും ചായക്കടയിൽ കയറുമ്പോൾ കൂടെയുള്ള പ്രവർത്തകർക്കൊക്കെ ചായ വാങ്ങിക്കൊടുക്കാനും ഒക്കെ അനാമത്ത് ചെലവിന് പണം ആവശ്യമാണ്. നിയോജകമണ്ഡലം പ്രവർത്തകർ ആരെയെങ്കിലും സമീപിച്ചാൽ അതെല്ലാം ഒരു താക്കോൽ സ്ഥാനിയൻ റാഞ്ചിക്കൊണ്ട് പോയി എന്ന് പറയും. ജോസ് കെ മാണി, നിങ്ങളുടെ അപ്പൻ്റെ നാവ് ചെത്തി പട്ടിക്കിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞവനെ നിങ്ങളല്ലാണ്ട് മറ്റാരെങ്കിലും ചുമക്കുമോ? അവൻ പിരിക്കുന്ന മുഴുവൻ പിരിവിൻ്റെയും പാപഭാരം നിങ്ങളുടെ ചുമലിലാണ്. പണ്ട് ലോഹജങ്കൻ എന്ന ഒരാളുണ്ടായിരുന്നു. വീട്ടിലെ പട്ടിണി മൂലം കാട്ടിലൂടെയുള്ള
വഴിയാത്രക്കാരെ കൊള്ളയടിച്ചാണ് അയാൾ കുടുംബം പുലർത്തിയിരുന്നത്. ഒരിക്കലൊരു താപസൻ നടന്നു വരവേ കൊള്ളക്കാരനായ ലോകജങ്കൻ ചാടി വീണു. താപസൻ ചോദിച്ചു, പ്രഭു നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഈ കൊള്ള നടത്തുന്നതെന്ന്. ഭാര്യയ്ക്കും മക്കൾക്കുമെന്ന് ലോകജങ്കൻ പ്രതികരിച്ചു. ഇതിൻ്റെ പാപം മുഴുവൻ നിങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിക്കുമോ അതോ കുടുംബത്തിലുള്ള എല്ലാവരും കൂടി അനുഭവിക്കുമോ? താപസൻ അല്പം തമാശയോടെ ചോദിച്ചു. കുടുംബത്തിലുള്ള എല്ലാവരും കൂടിയെന്ന് ലോകജങ്കൻ മറുപടി പറഞ്ഞു. താപസൻ ലോകജങ്കനൊപ്പം അയാളുടെ വീട്ടിലേക്ക് നടന്നു. ഇതേ ചോദ്യം ഭാര്യയോട് ചോദിച്ചു. വീട്ടിലെ ചെലവ് നടത്തേണ്ട ജോലി ഭർത്താവിൻ്റേതാണ്, അതിന് അയാൾ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അയാൾ തന്നെ അനുഭവിക്കണം. എന്നെയോ മക്കളെയോ അതിന് കിട്ടില്ലെന്ന് ഭാര്യ പറഞ്ഞത് ഞെട്ടലോടെയാണ് ലോകജങ്കൻ കേട്ടുനിന്നത്. ഉടൻ തന്നെ അയാൾ അവിടെ നിന്നും പോയി വനത്തിൽ തപസ്സിരുന്നു. വർഷങ്ങളുടെ തപസ്സിനൊടുവിൽ അദ്ദേഹത്തെ ചിതൽപ്പുറ്റുകൊണ്ട് മൂടി. ആ ചിതൽപ്പുറ്റിൽ നിന്നും ഉത്ഭവിച്ചവൻ എന്ന അർത്ഥത്തിലാണ് വാൽമീകി എന്ന മഹാകവി ജനിക്കുന്നതും രാമായണം എന്ന പുരാണകൃതിക്ക് കാരണമാകുന്നതും. പറഞ്ഞു വന്നത്, പാർട്ടിയിലെ ചിലർ നടത്തുന്ന പിരിവിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഒടുവിലെത്തുന്നത് നിങ്ങളുടെ പേരിൽ തന്നെയാണെന്ന് പറയുവാനാണ്. ഇത് നിങ്ങൾക്കുണ്ടാക്കുന്ന അപമതിപ്പ് ചെറുതല്ല. കാടിയാണെങ്കിലും മൂടി കുടിക്കണം. പാർട്ടിയിൽ കൂടിയാലോചന ഇല്ലെന്ന പരാതി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ചില പ്രതിലോഭ ശക്തികളുടെ അടിമയാണ് താങ്കളെന്ന് പൊതുവെ ഉള്ളൊരു പറച്ചിലുണ്ട്. അതിന് മാറ്റം വരണം. താങ്കൾ താങ്കളുടെ അപകർഷതാബോധം മാറ്റിവെച്ച്, അതായത് താങ്കളുടെ ചുറ്റുമുള്ള വാൽമീകം പൊട്ടിച്ച് പുറത്തു വരണം. മാധ്യമങ്ങളോട് സംസാരിക്കണമെങ്കിൽ നാടകം സിമൻറ്റ് ഫാക്ടറിയിൽ കക്കാവാരിക്കൊണ്ടിരുന്നവൻ്റെ അനുവാദം വേണമെന്ന നിലപാട് മാറണം. പണ്ട് താങ്കളുടെ പിതാവ് ബാർക്കോഴ കേസിലെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ 30 മിനിറ്റിനുള്ളിൽ പത്രക്കാരെ വിളിച്ച് CF തോമസിൻ്റെ വീട്ടിലെത്തിച്ച് അതിന് മറുപടി പറയിച്ചവനാണ് ഇവനെന്ന ഓർമ്മ നിങ്ങൾക്കില്ലാതെ പോയത് ആ കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇവനെല്ലാം നിങ്ങളുടെയും നിങ്ങളുടെ അപ്പൻ്റെയും പേരിൽ പിരിച്ചത് കോടികളാണ്, അറിയാമോ? ഒരു സിമൻറ്റ് കമ്പനിയിലെ കക്കാവാറിൽ തൊഴിലാളി പണിതു വെച്ചിരിക്കുന്നത് 6000 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. അവൻ നിങ്ങളുടെ അപ്പനെ വിറ്റ് വാരിക്കൂട്ടിയ സ്വത്തിൻ്റെ കണക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അയാൾ 3000 രൂപയുടെ ഷർട്ട് ദിവസവും മാറി മാറി ഇടുമ്പോൾ ഇവിടെ മീറ്ററിന് 50 രൂപയിൽ താഴെ മാത്രം വിലയുള്ള ഷർട്ട് തയ്പ്പിച്ചിട്ട് നടക്കുന്ന സാധാരണ പാർട്ടി പ്രവർത്തകരുണ്ടെന്നും ആ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. അവരെല്ലാം മാറി ചിന്തിച്ചാൽ നിങ്ങളില്ലെന്ന കാര്യവും മറന്നുപോകരുത്. നിങ്ങൾക്ക് നേരാമണ്ണൻ രാഷ്ട്രീയം കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ, അതായത് KM മാണിയുടെ പാത പിന്തുടരാൻ സാധിക്കില്ലെങ്കിൽ, തുറന്ന മനസ്സോടെ പാർട്ടി പ്രവർത്തകരോട് ഇടപെടാൻ സാധിക്കില്ലെങ്കിൽ, ഈ പണി നിർത്തി വല്ല സന്യാസവും സ്വീകരിക്കുന്നതാണ് നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വല്ല വനത്തിലും പോയി തപസ്സിരിക്കുന്നതാണ് നല്ലത്. കാരണം KM മാണിയെ വിശ്വസിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട ഒരുപാട് പേര് ഈ പാർട്ടിയിലുണ്ട്. അവരെല്ലാം വഴിയാധാരമാകും. നേരത്തെ പറഞ്ഞാൽ വേറെ വല്ല പണിയും അവർ നോക്കിക്കൊള്ളും. വെറുതെ പറയുന്നതല്ല, ഓരോ സാധാരണക്കാരനായ പാർട്ടി പ്രവർത്തകൻ്റെയും വികാരമാണ്. ചില അംഗീകരിക്കാൻ പറ്റാത്ത പ്രവണതകൾ നാളെ പറയാം.